ഇനിയൊരു മഹ്സ അമീനി ഉണ്ടാകാതിരിക്കാൻ ഇറാനിലെ സ്ത്രീകളും പെൺകുട്ടികളും നടത്തുന്ന സമരം സർക്കാർ അതിശക്തമായി തന്നെ അടിച്ചമർത്തുകയാണ്. ഇറാനിൽ ഇതുവരെ സ്കൂൾ വിദ്യാർത്ഥികളായ പെൺകുട്ടികളടക്കം 400-ലധികം പേർക്കാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായത്. മരണമായിരം കടന്നെന്നും അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഹിജാബ് വിരുദ്ധ സമരം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചതോടെ സ്കൂളുകൾ അടച്ചു പൂട്ടേണ്ടതായി പോലും വന്നു. ഇറാനിൽ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ സമരം അടിച്ചമർത്താനാകാത്ത വിധത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. മതം അടിച്ചേൽപ്പിക്കുന്ന കാട്ടുനീതിയുടെ കവചങ്ങൾ അറുത്തുമാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വന്ന പച്ചപരമാർത്ഥം ഇറാനിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കും. മതഭ്രാന്തിൻ്റെ ഫലമായ അന്ധത മാനവരാശിയെ കാലിൽ തൂക്കി പുറകോട്ട് വലിച്ചെറിയാതിരിക്കേണ്ടതിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ ഏവരും ഉൾക്കൊള്ളണം. അതിനു പകരം മതം വാഴുന്ന തട്ടകങ്ങളിൽ ബലാത്കാരത്തോടെ വ്യാപരിക്കുന്ന മതനിയമങ്ങൾ പ്രാകൃതമായ ഭൂതകാലത്തിലേക്കും അപരിഷ്കൃതിയിലേക്കുമാണ് മനുഷ്യ സമൂഹത്തെ നയിക്കുന്നത്. ആ സത്യം ഗ്രഹിച്ചറിഞ്ഞ ഇറാനിലെ സ്ത്രീ സമൂഹം ഹിജാബ് മാത്രമല്ല അവരുടെ വസ്ത്രങ്ങൾ പോലും ഊരിയെറിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ മതനേതൃത്വങ്ങളെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന ഘടകം വിദ്യാഭ്യാസപരമായ പുരോഗതിയാണെന്ന് തിരിച്ചറിഞ്ഞ അപരിഷ്കൃത സമൂഹങ്ങളിൽ പലരും ആലസ്യം വിട്ടെഴുന്നേറ്റ് ആ യാഥാർത്ഥ്യങ്ങളോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ജീവിതചര്യകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തിട്ടും അതിഭീകരമായ മതപ്രത്യയശാസ്ത്ര വിചാരം മൂലം ചില സമൂഹങ്ങളുടെ നിലപാടുകളുടെ വഞ്ചി അതിപ്പോഴും തിരുനക്കര തന്നെയാണെന്നുള്ളതാണ് ഏറെ ശോചനീയം. മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുസൃതവും കാലോചിതവുമായ പരിഷ്കാരങ്ങളോട് അവർ താതാത്മ്യപ്പെട്ടില്ലെങ്കിൽ അവർക്ക് കാലം നൽകുന്നത് കനത്ത തിരിച്ചടികളായിരിക്കും. UAE അടക്കമുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളിലും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതി സമാന്തരമായി തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലും പ്രകടമായിട്ടുണ്ടെങ്കിലും മറ്റ് പല രാജ്യങ്ങളും ഇന്നും മതശാഠ്യങ്ങളുടെ പിള്ളത്തൊട്ടിൽ തന്നെയാണ്. അതിൻ്റെ പ്രകടമായ തെളിവുകളാണ് ശിരോവസ്ത്രം നേരെയിടാത്തതിൻ്റെ പേരിൽ ക്രൂരമായ പീഡനമേറ്റ് മരിക്കേണ്ടി വന്ന ഇറാനിയൻ സ്ത്രീയുടെ അനുഭവവും, പഠിച്ച് അറിവ് നേടി പൈലറ്റായതിൻ്റെ പേരിൽ ഇസ്ലാമിക മത തീവ്രവാദികളാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടിയും. ഇത്തരം പ്രാകൃത മതചിന്തകളുടെ നേർസാക്ഷ്യങ്ങളാണ്. ഇറാനിൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്ന പ്രക്ഷോഭങ്ങൾ ആത്യന്തികമായി ഉന്നം വയ്ക്കുന്നത് കാലഹരണത്തിൻ്റെ ജീർണതകൾ പേറുന്ന ചില മതപ്രത്യയശാസ്ത്രങ്ങൾ തന്നെയാണ്. ആ പ്രക്ഷോഭം ലോകമനസാക്ഷിക്ക് മുമ്പിൽ തികട്ടിത്തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ കൃത്യമായ ഇടവേളകളിൽ വന്ന് നവോത്ഥാന ഗീർവാണങ്ങളും പുരോഗമന ഇൻഡാസുകളും അടിക്കുന്ന ഇടതുപക്ഷമോ വലതുപക്ഷമോ അതിനോട് അനുഭാവം കാട്ടി ഒന്ന് മൂളിയിട്ട് പോലുമില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റം വരെ പറക്കാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ ഫെമിനിസ്റ്റ് നാമധാരികൾ അവർ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, സമാന സ്ഥിതികളിലൂടെ കടന്നു പോകാവുന്ന ഇസ്ലാമിക വനിതകൾ പോലും ഇറാനിലെ സ്ത്രീകൾ അവരുടെ സഹനങ്ങളുടെ അതിര് തകർന്നപ്പോൾ അവർ നടത്തിയ പ്രക്ഷോഭത്തിന് അനുഭാവം പ്രകടിപ്പിച്ചതായി ഇതുവരെ അറിവില്ല. എന്നാൽ കർണാടകയിലെ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ചത് വലിയ സംഭവമായി ഉയർത്തിക്കാട്ടി ബൊമ്മെ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടത് അത് വലിയ വിവാദമാക്കിയിരുന്നു. ഇറാൻ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചത് ഡിവിഷൻ ബെഞ്ചിൻ്റെ
ആഭ്യന്തര അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് കൈമാറി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും ഹിജാബ് നിരോധിച്ച കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിയാണെന്നുമാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഹിജാബ് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണോ എന്ന് പരിശോധിക്കുന്നതിൽ കർണാടക ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയെന്നും ഹിജാബ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്നുമായിരുന്നു സുപ്രീം കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജിയുടെ അഭിപ്രായം. ഈ വിഷയത്തിൽ 25 ഹർജികളിൽ 10 സുപ്രീം കോടതി വാദം കേട്ടത്. ഹിജാബ് ധരിക്കൽ അനിവാര്യമായ മതാചാരമല്ല എന്നും 2021 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിച്ചിരുന്നില്ല എന്നുമാണ് കർണാടക സർക്കാർ വാദിച്ചത്. മാത്രമല്ല, യൂണിഫോം നിർബന്ധമാക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നുമായിരുന്നു കർണാടകയുടെ വാദം. ഏതായാലും ഇറാനിൽ അതിശക്തമായി തുടരുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഏവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇത് സ്ത്രീ സുരക്ഷയോ സ്ത്രീ സ്വാതന്ത്ര്യമോ ഒന്നുമല്ല, മറിച്ച് ആഭ്യന്തര തകർച്ചകൾ ഉണ്ടാക്കുവാൻ ചില മതതീവ്രവാദികൾ അഴിച്ചുവിടുന്ന ഒരു കലാപം മാത്രമാണെന്ന്. പലസ്തീനിൽ ഒരു ഇലയനങ്ങിയാൽ, ഒരു കാക്ക കരഞ്ഞാൽ ഉടനെ ചർച്ചകൾ നടത്താൻ ചാടിയിറങ്ങുന്ന കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർ, ഇറാനിൽ 400 പേർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഇതുവരെ അറിഞ്ഞ മട്ടില്ല. സ്ത്രീ പുരുഷ സമത്വവാദികളും ലോകത്തെവിടെയെങ്കിലും ഒരു ക്രൈസ്തവ സന്യാസിനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ പിന്നാലെ ക്യാമറയുമായി ഓടിച്ചെല്ലുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പോലും ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത വിധം അവരുടെ മുണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നു എന്ന് വ്യക്തമാണ്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഹിജാബും ഇറാനിലെ ഹിജാബും രണ്ടും ഒന്നു തന്നെയല്ലേ?